പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, ഇന്ന് മംഗളവാർത്താകാലം ആരംഭിച്ചിരിക്കുകയാണ്. മംഗളവാർത്ത എന്നത് കർത്താവിൻ്റെ തിരുപ്പിറവിയെ അനുസ്മരിക്കുന്ന സംഭവമാണ്. ഇതാ സകല ജനതയ്ക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് മംഗളവാർത്ത. ഈ കാലയളവിൽ നാം ചിന്തിക്കുന്നത് കർത്താവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആരാധനക്രമ വത്സരത്തിൽ മംഗളവാർത്ത പിറവിക്കാലം നാം ആചരിക്കുന്നത് ആരാധനക്രമ വത്സരത്തിൻ്റെ തന്നെ തുടക്കം കുറിക്കുന്ന കാലഘട്ടമായിട്ടാണ്. ഈ കാലഘട്ടത്തിൽ നാം മുഖ്യമായും ചിന്തിക്കുന്നത് യേശുവിൻ്റെ വരവിന് മുന്നോടിയായി വന്ന പ്രവാചകനായ സ്നാപക യോഹന്നാൻ്റെ ജനനവും ആ ജനനത്തെക്കുറിച്ച് ഗബ്രിയൽ ദേവദൂതൻ നൽകിയ അറിയിപ്പ്, അതോട് ബന്ധപ്പെട്ട് ഈശോയുടെ ജനനത്തെക്കുറിച്ചും പറയപ്പെടുന്ന മുന്നറിയിപ്പുകൾ, പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നവയുണ്ട്. യെശയ്യായുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. യെശയ്യ 7-ാം അധ്യായത്തിൽ ഇപ്രകാരം ആണ് പറയപ്പെടുന്നത്, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അങ്ങനെ അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഈ മഹാസംഭവം കൂടുതൽ ഈ കാലയളവിൽ നാം ചിന്തിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവപുത്രൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു ആചരണവും ആഘോഷവുമാണ് മംഗളവാർത്താകാലത്തിൽ നാം ചെയ്യുക. കർത്താവിൻ്റെ ജനത്തിന് മുന്നോടിയായി പറയപ്പെടുന്നതായ കാര്യങ്ങളും കർത്താവിൻ്റെ ജനനവും അതുതുടങ്ങി കർത്താവിൻ്റെ ബാല്യകാല വിവരണങ്ങളും എല്ലാം ഈ കാലയളവിൻ്റെ ചിന്താവിഷയങ്ങളാണ്. ഈ കാലഘട്ടം അവസാനിക്കുന്നത് കർത്താവിൻ്റെ ജ്ഞാനസ്നാനത്തോടുകൂടെയാണ്. ജ്ഞാനസ്നാന സംഭവം അതിലൂടെ ഒരു പ്രത്യക്ഷീകരണം, കർത്താവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ തുടക്കം കുറിക്കുന്ന സംഭവമായിട്ട് തീരുന്നത് ദനഹകാലം എന്ന കാലത്തോടെയാണ്. ഈ ദനഹകാലത്തിന് മുൻപായിട്ടും ആരാധനക്രമ വത്സരത്തിലെ ഏറ്റവും ആദ്യത്തെ കാലമായിട്ടും നാം മംഗളവാർത്താകാലം ആചരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ സ്നാപയോഹന്നാൻ്റെ ജനനത്തിൻ്റെ മുന്നറിയിപ്പ്, അത് ഗബ്രിയൽ ദേവദൂതനിലൂടെ പറയപ്പെടുന്നത്, പ്രവാചകന്മാർ കർത്താവിന് വഴിയൊരുക്കാനായി വരുന്ന വ്യക്തിയെക്കുറിച്ച്, മരുഭൂമിയിലെ സ്വരമായിട്ട് തീരുന്ന യോഹന്നാനെക്കുറിച്ച് പറയപ്പെടുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഈ കാലഘട്ടത്തിലെ ചിന്തകളാണ്. പ്രവാചകനായ ജറമിയാസ് പ്രത്യേകം പറയുന്നുണ്ട്, മാതാവിൻ്റെ ഉദരത്തിൽ താൻ രൂപം പെടുന്നത് തന്നെ ദൈവനിയോഗത്തിലാണ് എന്ന്. ജറമിയാസ് പറയുന്നു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു എന്ന് ദൈവം ആയ കർത്താവ് തന്നോട് അരുൾ ചെയ്തതായി പ്രവാചകനായ ജറമിയ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇത് പ്രവാചകനായ സ്നാപയോഹന്നാനെക്കുറിച്ചും വളരെ അന്വർത്ഥമായ വചനം തന്നെയാണ്. സ്നാപയോഹന്നാൻ ജനിക്കുന്നതിന് മുൻപേ ഗബ്രിയൽ ദൈവദൂതൻ സക്കറിയ പുരോഹിതന് പ്രത്യേകമായ
ദർശനം ജെറൂസലേം ദേവാലയത്തിൽ വെച്ച് നൽകുകയുണ്ടായി. സക്രിയ പുരോഹിതന് ധൂപാർപ്പണത്തിനുള്ള ആ ഒരു നറുക്ക് വീണ് അദ്ദേഹം ധൂപപീഠത്തിനടുത്ത് വലതുഭാഗത്ത് ആയിട്ടാണ് ഗബ്രിയേൽ ദേവദൂതനെ കാണുക. ഗബ്രിയേൽ ദേവദൂതൻ പറയുന്നു, നിൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭിണിയായി, അവളൊരു കുഞ്ഞിനെ പ്രസവിക്കും, അവന് നീ യോഹന്നാനെന്ന് അവന് പേര് നൽകണം എന്ന്. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം കൃപാലുവാണ് എന്നതാണ്. ദൈവം ഒരു ഏറ്റവും വലിയ ദാനമായിട്ട് ആ പ്രവാചകനെ സക്രിയ പുരോഹിതനും എലിസബത്തിനുമായിട്ട് ആ ദമ്പതികളുടെ ജീവിതത്തിലേക്ക് അരിഞ്ഞു നൽകി. അവരുടെ പ്രായാധിക്യമെന്ന അവസ്ഥയിൽ, വാർദ്ധക്യമെന്ന അവസ്ഥയിൽ, അതും എലിസബത്ത് വധയെന്ന് അറിയപ്പെട്ടിരുന്ന ആ സമയത്താണ് ദൈവമായ കർത്താവ് പ്രത്യേകം അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിച്ചുകൊണ്ട് അവർക്ക് സ്നാപക യോഹന്നാനെ നൽകുന്ന വലിയ പ്രവാചകനെ നൽകിയത്. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്നത് ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആനന്ദമാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്നുള്ളത്. സ്ത്രീക്ക് പ്രസവ വേദന അനുഭവപ്പെടുമ്പോൾ അതിൻ്റെ ദുഃഖങ്ങൾ പോലും മറക്കാൻ അവൾക്ക് കഴിയുന്നത് അവളുടെ കരങ്ങളിൽ ആ പിറന്നുവിട കുഞ്ഞിൻ്റെ സാന്നിധ്യവും ആ കുഞ്ഞ് ജനിച്ചതിലുള്ളതായ ആഹ്ലാദവുമാണ്. അങ്ങനെ കുഞ്ഞിന് ജന്മം നൽകുന്ന ഒരു അമ്മ അവളുടെ ജീവിതത്തിൽ ആ കുഞ്ഞിന് ജന്മം നൽകുന്നതിലൂടെ ഉണ്ടാകുന്നതായ വേദന, അങ്ങനെ ഉള്ള ആ പ്രസവ വേദന, അത് ആ കുഞ്ഞിൻ്റെ ജനനത്തിലൂടെ തീരുന്നു. ആ കുഞ്ഞിൻ്റെ ജനനത്തിലൂടെ ആ അമ്മ സന്തോഷവതിയായി അതെല്ലാം വിസ്മരിക്കുന്നു എന്നാണ് പറയപ്പെടുക. ഒരു മഹാന് ജന്മം നൽകണമെങ്കിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഒരു മനുഷ്യ മനസ്സിൽ ആ കുഞ്ഞിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, സങ്കല്പങ്ങൾ അത് തയ്യാറെടുക്കുമ്പോഴാണ്. മഹാത്മാക്കൾ അമ്മയുടെ ഉദരത്തിലുപരിയായിട്ട് അമ്മയുടെയും അപ്പൻ്റെയും ഒക്കെ മനസ്സിൽ ആണ് ജന്മം കൂട്ടുന്നത്. അതുപോലെ ഈ സ്നാപയോഹനാനെക്കുറിച്ചും അതുപോലെ ഈശോയെക്കുറിച്ചും ഒക്കെ നമുക്ക് പറയാവുന്നത് ഈ മുന്നറിയിപ്പുകൾ എല്ലാം തന്നെ ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതി ഈ ജന്മങ്ങളിൽ ഉണ്ടാകുന്നു എന്നതാണ്. നാം December 1 മുതൽ December 25 വരെയുള്ള ദിവസങ്ങൾ 25 നോമ്പായി ആചരിക്കുന്നു. ക്രൈസ്തവ ജീവിതം എന്നത് ആത്മാവിലുള്ള ഒരു വീണ്ടും ജനനത്തിൻ്റെ അവസ്ഥയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൻ്റെ ഈ തിന്മകളുമായി സമരസപ്പെടുന്ന ഒരു ജീവിതമല്ല ക്രൈസ്തവ ജീവിതം. നിങ്ങൾ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ലാതെ ജീവിക്കണം. അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാക്കൾ ദൈവത്തിൻ്റെ ആ സാമീപ്യം ഉൾക്കൊണ്ടുകൊണ്ട് അവത മനുഷ്യാവതാനിച്ച് ദൈവപുത്രൻ്റെ ആ കൃപ സ്വീകരിച്ചുകൊണ്ട് ദൈവാത്മാവിൻ്റെ ആ വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ആത്മാക്കൾ ദൈവപ്രകാശത്തിലും ദൈവാത്മാവിൻ്റെ വെളിച്ചത്തിലും അത് പ്രശോഭിതമാക്കിയെടുക്കുക. ഈ മംഗളവാർത്ത ആചരണത്തിലൂടെ കർത്താവിൻ്റെ തിരു ജനനത്തിന്
ഉള്ള ഒരുക്കമായിട്ട് ഉള്ള ഈ കാലയളവിൽ നാം കൂടുതൽ ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം മംഗളവാർത്ത കാലം കർത്താവ് നമ്മുടെ ഇടയിൽ ജനിച്ചു എന്നതിൻ്റെ ആനന്ദം ഉൾക്കൊള്ളുന്ന ഒരു മംഗളകരമായ വാർത്ത രക്ഷകൻ എൻ്റെ ജീവിതത്തിലേക്ക് കനിഞ്ഞ് ഇറങ്ങി വന്ന് എൻ്റെയും മണ്ണിനെ വിണ്ണാക്കാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഈ അവസ്ഥകളെ വിശുദ്ധീകരിക്കാൻ കർത്താവ് എന്നിലേക്ക് കടന്നു വന്ന് ഓരോ അനുദിനബലിയിലൂടെയും കർത്താവിൽ നവീകരിക്കപ്പെട്ട് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കും നമ്മൾ. ആ കർത്താവിൻ്റെ ആ ശരീരത്തിൻ്റെ ഭാഗമായി കർത്താവിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ ആവിഷ്കാരമായി മാറട്ടെ. നമ്മുടെ കണ്ണുകൾ കർത്താവിൻ്റെ ആ സ്നേഹപ്രകാശത്തിൽ മറ്റുള്ളവരെ കാണാൻ ഉപയുക്തമായ കണ്ണുകളായിത്തീരട്ടെ. നമ്മുടെ പാദങ്ങൾ കർത്താവ് നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചതുപോലെ മറ്റുള്ളവരുടെ ഇടയിൽ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിക്കാനുള്ളതായിത്തീരട്ടെ. നമ്മുടെ കരങ്ങൾ കർത്താവ് പ്രവർത്തിച്ച നന്മയുടെ കരങ്ങളായിട്ട് ഉപകരണങ്ങളായി ഈ സമൂഹത്തിന് ശുശ്രൂഷ ചെയ്യാൻ ഈ സമൂഹത്തിന് സേവനം ചെയ്യാൻ ഉപയുക്തമായി മാറട്ടെ. ഈ ആശംസകളോടെ എല്ലാവർക്കും ഈ തിരു അവതാരത്തിലേക്ക് നല്ല ഒരുക്കത്തിൻ്റെ ഒരു കാലഘട്ടം ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ കാലഘട്ടം കർത്താവിൻ്റെ തിരു അവതാരത്തിൻ്റെ സന്തോഷവും സമാധാനവും ഉൾക്കൊണ്ടുള്ള ജീവിതത്തിൻ്റെ ഒരു നല്ല സന്ദർഭങ്ങളായിട്ട് നല്ല ദിനങ്ങളായി 25 നോമ്പ് നമുക്ക് അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.